അയ്യപ്പന്റെ മഹിഷി നിഗ്രഹ സ്മരണയിലാണ് എരുമേലിയിലെ ഒരു തറവാട്. മഹിഷി വധത്തിനായി പോകുമ്പോൾ അയ്യപ്പൻ ഇവിടെ വിശ്രമിച്ചുവെന്നാണ് ഐതിഹ്യം. ആ സ്മരണയിൽ എരുമേലിയിൽ പുത്തൻ വീട്ടിൽ അയ്യപ്പന്റെ ഉടവാൾ ഇപ്പോഴും നിധിയായി സൂക്ഷിക്കുന്നുണ്ട്. ശബരിമലയുടെ ചരിത്രത്തോളം പഴമയും പെരുമയുമാണ് എരുമേലി പുത്തൻ വീടിനുള്ളത്. 800 വർഷത്തോളം പഴക്കമുള്ള പുത്തൻ വീട് പഴമചോരാതെ ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. മഹിഷി എന്ന അസുരന്റെ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ അവതാരം പൂണ്ട അയ്യപ്പൻ ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ സന്ധ്യയോടെ എരുമേലിയിലെത്തിയെന്നും അരണ്ട വെളിച്ചം മാത്രം കണ്ട പുത്തൻ വീട്ടിലെത്തി വൃദ്ധയായ അമ്മയോട് അഭയം ചോദിച്ചതായും ഐതിഹ്യം. മഹിഷിയുടെ ഉപദ്രവം പറഞ്ഞ് അയ്യപ്പനെ മടക്കി അയക്കുവാൻ ശ്രമിച്ചെങ്കിലും അയ്യപ്പന്റെ നിർബന്ധത്തിനൊടുവിൽ പുത്തൻ വീട്ടിൽ തങ്ങുവാൻ വൃദ്ധ അനുമതി നൽകി. നാട്ടിലെ പുരുഷന്മാരെ ഉപദ്രവിച്ചിരുന്ന മഹിഷിയെ ആ രാത്രിയിൽ രുദ്രക്കുളത്തിന് സമീപം വെച്ച് അയ്യപ്പൻ വധിച്ചുവെന്നാണ് ഐതിഹ്യം. അയ്യപ്പൻ്റെ അവതാര ഉദ്ദേശമായ മഹിഷി നിഗ്രഹത്തിന് വേണ്ടി അവതാരം എടുത്തപ്പോൾ പുലിപ്പാൽ തേടി ഇറങ്ങി. ഈ പ്രദേശം അന്ന് നിവിഡ വനമായിരുന്നു. പുലിപ്പാൽ തേടി ഇറങ്ങി വന്ന സമയത്ത് ഒരു ദീപനാളം ഒരു വെട്ടം കണ്ട ഒരു വീട് ഒരു ദീപനാളം കണ്ട് കയറി വന്നപ്പോൾ അത് ഈ വീട്ടിലായിരുന്നു വന്നത്. രുദ്രക്കുളത്തിലിറങ്ങി മഹിഷിയെ വധിച്ചവാൾ കഴുകി തിരികെ പുത്തൻ വീട്ടിലെത്തിയ അയ്യപ്പൻ തനിക്ക് അഭയം നൽകിയ വൃദ്ധയോട് തൻ്റെ അവതാര ഉദ്ദേശം പറയുകയും മഹിഷിയെ നിഗ്രഹിച്ച വാളേൽപ്പിച്ച് മടങ്ങുകയുമായിരുന്നു എന്നാണ് വിശ്വാസം. അയ്യപ്പൻ്റെ വാൾ കഴുകിയ രുദ്രക്കുളവും ഐതിഹ്യപ്പെരുമയുള്ള പുത്തൻ വീടും ഇന്നും തനിമ വിടാതെ കാത്തുപോരുന്നു. അധികം തങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവങ്ങളിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കണം. അത് അമ്മൂമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. നമ്മളിപ്പോൾ എല്ലാവരും എരുമേലി രുദ്രക്കുളം എന്ന് പറയുന്ന ആ കുളത്തിൻ്റെ ആ സൈഡിൽ വെച്ചാണ് മഹിഷിയുമായിട്ട് യുദ്ധം ഉണ്ടായി. മഹിഷിയെ പിന്നെ നിഗ്രഹിക്കുന്നത് ആ അതിൽ നിന്ന് ആ ആയുധം കൊണ്ട് അയ്യപ്പൻ വധിച്ച ആയുധം ആ രുദ്രം പിന്നെ മഹിഷിയുടെ രക്തവും വീണ് പിന്നെ ആയുധം കഴുകിയെടുത്ത് ആ ആയുധം തിരികെ കൊണ്ട് ഒന്ന് ഈ അമ്മൂമ്മയെ ഏൽപ്പിച്ച് ആ ഉടവാളാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ പിന്നെ കരുതിയിരിക്കുന്നത്. നാടിൻ്റെ പേടി സ്വപ്നമായിരുന്ന മഹിഷിയെ അയ്യപ്പൻ വധിച്ചതറിഞ്ഞ ജനങ്ങൾ മഹിഷിയുടെ ജഡവുമായി ആനന്ദ നൃത്തമാടിയതിൻ്റെ സ്മരണാർത്ഥമാണ് എരുമേലിയിൽ ഇന്നും അയ്യപ്പന്മാർ പേട്ടതുള്ളുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുത്തൻ വീട് അന്നത്തെ നിലയിൽ തന്നെ ഇന്നും പരിപാലിച്ചു പോരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ റിസർവ് ബാങ്ക് നടപടിക്കെതിരെ മന്ത്രി വി എൻ വാസവൻ. സുപ്രീം കോടതി അംഗീകരിച്ച വസ്തുതകളെ RBI മറികടക്കുന്നുവെന്നും മന്ത്രി. റോഡുകളുടെ ഡിഫക്ട് ലയബിലിറ്റി കാലാവധി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ചരിത്രപരമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. റോഡുകളുടെ വിശദാംശങ്ങൾ ഇനി വെബ്സൈറ്റിൽ ലഭ്യം. തീർത്ഥാടകർക്ക് സന്നിധാനത്ത് തങ്ങാനും നീലിമല പാതയിൽ ഭക്തരെ കയറ്റിവിടുന്ന കാര്യവും പരിഗണനയിലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പമ്പ ഞുണങ്ങാർ പാലം 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. കൊല്ലത്ത് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചത്തിനാംകുളം സ്വദേശി ദിലീപ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.